ബോൺവേസ് എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും റെഡിയാണ് എനിക്കറിയാം. വെള്ളിയാഴ്ച 12 മണിയായി, 12 മണി മുതൽ 1 മണി വരെ ഞാൻ എപ്പോഴും ഉണ്ടാവുന്ന നമ്മുടെ സ്വന്തം NTV-യിൽ എന്റെ മലയാളം മലയാളത്തിൽ മാത്രം സംസാരിക്കുക. 2 മിനിറ്റാണ് സംസാരിക്കേണ്ടത്, പക്ഷെ നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടൈം ദൈർഘ്യം കൂടും. അങ്ങനെയാണ്. അപ്പോൾ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0529611333 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രം സംസാരിക്കുക, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിച്ച് വിജയിക്കുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ വിജയികൾ ഉണ്ടെങ്കിൽ നറുക്കിട്ടെടുത്ത് ഒരാൾക്ക് സമ്മാനം കൊടുക്കും. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന ആളിന് കിട്ടുന്നത് ബോൺവേസ് ട്രാവൽ ബാഗ് നൽകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രാവൽ ബാഗാണ്. ഈ ട്രാവൽ ബാഗ് നിങ്ങൾക്ക് ഇവിടുന്ന് അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല, കണക്റ്റായി കിട്ടിയില്ല എന്നൊന്നും പേടിക്കേണ്ട. എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ കാണുന്നുണ്ടല്ലോ. വിളിക്കുമ്പോൾ TV-യുടെ വോളിയം കുറച്ച് താഴ്ത്തി വെച്ചിട്ട് വിളിക്കുക പ്ലീസ്. അപ്പോൾ ഫസ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പരിപാടിയിലേക്ക് വിളിച്ചാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? നിഷ. നിഷ ഫ്രം ദുബായ്. ദുബായ് എവിടെ? ദുബായ് ബർദുബായ്. ആരെങ്കിലും പറഞ്ഞിട്ട് വിളിക്കുന്നാണോ? ഞാൻ തന്നെ വിളിക്കുന്നതാണ്. അപ്പൊ എങ്ങനെ കറക്റ്റ് ആയിട്ട് വിളിച്ചത് എങ്ങനെയാ? 12 മണിക്ക് ആണോ? എങ്ങനെ, മൊബൈലിലാണോ ലാൻഡ് ഫോണിലാണോ വിളിക്കുന്നേ? ഹലോ, ആ കേക്കാം. പിന്നെ എന്താ പറഞ്ഞ, എനിക്കൊന്നും മനസ്സിലായില്ല. ഏതെന്നാ വിളിക്കുന്നേ? ആംഗ്ലോ ഭാഷയോ? എന്താ ചെയ്യുന്ന, പഠിക്കാണോ ഹൗസ് വൈഫാണോ? എത്രാം ക്ലാസ്സിലാ? 8-ൽ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? കൊച്ചുങ്ങളുടെ ദിവസമാണോ? അത് എങ്ങനെയാ പറയുന്നത് ശരിക്ക്? തോറ്റു. അത് ശരി. ഓക്കെ, എത്രാം ക്ലാസ്സിൽ പഠിക്കുക? 8-ാം ക്ലാസ്സിൽ. ഓക്കെ, 8-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുക. അടുത്ത വർഷം 9-ാം ക്ലാസ്സിൽ അല്ലേ? അയ്യോടാ, ഞാനിത് അറിഞ്ഞേയില്ല. എന്തായാലും കുഴപ്പമില്ല, ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഗെയിമിൽ നിന്ന് ഔട്ടായിരിക്കാണ്. നോ പ്രോബ്ലം, അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഗെയിമിൽ നിന്ന് ഔട്ടായി. കാരണം അവര് ക്ലാസ് എന്ന് പറഞ്ഞു, ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔട്ടായത്, സാരമില്ല. അപ്പോൾ ഇനി വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ TV-യിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലാഗ് ചെയ്യുന്നത്. TV-യിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഫോൺ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? നൌഷീർ ഖാൻ. ഫ്രം ദുബായ്. ഫ്രം വേർ? അൽ മുഹൈസിന. മുഹൈസിന എവിടെയാ? പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എവിടെ വർക്ക് ചെയ്യുന്നേ? എന്തായിട്ട് വർക്ക് ചെയ്യാ? ആ ശരി. ഇപ്പൊ ആരാ TV ആണെന്നാ അവിടുന്ന്? TV പിള്ളേരൊക്കെ കാണട്ടെ, നിങ്ങളും പോയിരുന്നു കാണും 1 മണിക്കൂർ. ഓക്കെ ഓക്കെ, ടാറ്റാ ബൈ. TV എന്ന് പറഞ്ഞതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഗെയിമിൽ നിന്ന് ഔട്ടായി പോയത്. നോ പ്രോബ്ലം, നമുക്ക് അടുത്തടുത്ത കോളറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവാം. നമുക്ക് മാക്സിമം കോളേഴ്സിനെ ഇന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പോവാം. ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചതാണെങ്കിൽ ഈ ആഴ്ച വിളിക്കരുത്. ഒരു ജസ്റ്റ് ഒരു 2-3 ആഴ്ചത്തെ ഗ്യാപ്പ് കൊടുക്കുക, കാരണം പുതിയ പുതിയ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് വിളിക്കാത്ത ആളുകളുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന പരാതിക്കാരുണ്ട്, അവരൊക്കെ വിളിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? ഫൈസൽ. ഫൈസൽ, ഫൈസൽ നാട്ടിലെവിടെയാ? പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി എവിടെയാ വർക്ക് ചെയ്യുന്നേ? ദുബായിൽ. ദുബായിൽ എന്തായിട്ട് വർക്ക് ചെയ്യാ? വിളിക്കുന്ന സാധനം നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആണോ ലാൻഡ് ഫോൺ റിപ്പയറിംഗ് ആണോ?
ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, എവിടെയാണ് ഷോപ്പ്? എവിടെയാണ്? ദുബായ് തന്നെ. ദുബായിൽ എവിടെയാ ഷോപ്പ്? ദുബായ് തന്നെ. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ ആരൊക്കെ ഉണ്ട് താമസിക്കാൻ കൂടെ? ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ട്? ഫ്രണ്ട്സിന്റെ പേര് പറ. ഇന്ന് ആർക്കാണ് കുക്കിംഗ്? ഇന്ന് ആരാണ് കുക്ക് ചെയ്യേണ്ടത്? ആണോ? ഇന്നെന്താ സ്പെഷ്യല്? സാധാരണ ചോറും പിന്നെ അതിന്റെ ചോറ് സാധാരണ. അല്ല, കൂടെ എന്താ ഉണ്ടാവുക? അത് വെറൈറ്റി അല്ലേ പൊതുവെ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇന്നെന്താണ് സ്പെഷ്യൽ? മീൻ എന്താണ്? ഫ്രൈ മീനിന്റെ ഫിഷ് ഫ്രൈ ആണോ? എങ്ങനെ ഫിഷ് ഫ്രൈ ആണോ ഉദ്ദേശിച്ചത്? പിന്നെ അതല്ലാത്തത്? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ സിനിമക്കൊക്കെ പോവാറുണ്ടോ? സിനിമക്കൊന്നും പോവാറില്ല. സിനിമക്ക് പോവാറേയില്ല, കാണാറില്ല. ആ, ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് കണ്ട സിനിമ കേക്കുന്നില്ലേ? ഫോണിന് കംപ്ലൈന്റ് ഉണ്ടോ? സാരല്ല, ഫോണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പിടിക്കാൻ നിൽക്കുമ്പോഴാണ് കംപ്ലൈന്റ് എന്ന് പറയാൻ വന്നത്. അപ്പൊ പിന്നെ എല്ലാം കൂടി അങ്ങ് ഔട്ടായി. കുഴപ്പമില്ല, ഗെയിമിൽ നിന്ന് ഔട്ടായി. നോ പ്രോബ്ലം, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ. നമ്മൾ ജസ്റ്റ് ഒരു 2 വീക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ആരായാലും നമുക്കൊരു 2 വീക്ക് ഒക്കെ ഗ്യാപ്പ് ഇട്ട് വിളിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മൾ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ ഒരു ആഗ്രഹം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് ആ ആഗ്രഹം അങ്ങനെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പിന്നെ ഇന്ന് കുട്ടികൾ മാക്സിമം വിളിച്ചോളൂ, കാരണം ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ഓക്കെ, അടുത്ത കോളർ റെഡിയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? എവിടുന്നാ? അബുദാബി. എവിടെയാ? ഒന്നും മനസ്സിലായില്ല എനിക്ക്. ഓക്കെ, എന്തായിട്ട് വർക്കിയാ? ആണോ? എങ്ങനെയാ അത് സിസ്റ്റം? എങ്ങനെയാ അത്? എന്റെ വർക്ക് എങ്ങനെയാ? വർക്കിന്റെ സ്വഭാവം എങ്ങനെയാ? ഓക്കെ, അപ്പൊ എങ്ങനെയാ ഡ്യൂട്ടി ടൈം? എങ്ങനെയാ? 7 to 8 ആണോ? 7 മുതൽ 8 വരെ. അപ്പൊ 12 മണിക്കൂർ. അപ്പൊ 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അല്ലേ? അപ്പൊ ഈ ബാക്കി 11 മണിക്കൂർ അപ്പൊ ഓവർ ടൈം കാണുമോ? ഓവർ ടൈം ആണോ അതോ നോർമൽ ഡ്യൂട്ടി ആണോ? സാധാരണ ജോലി സമയമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടാണോ താമസം, ഫാമിലി ആയിട്ടാണോ? ഓക്കെ, ആരൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്? ആഹാ, എന്താ പേര്? ഓക്കെ, എന്തോ ആവട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ആളിനെയൊക്കെ പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സിനിമക്ക് പോവോ ടീമായിട്ട്? എവിടെയാ പോയത് ലാസ്റ്റ് കണ്ട സിനിമ? സിനിമ എന്ന് പറഞ്ഞില്ലേ? ആദ്യം എന്താ സിനിമ എന്ന് പറഞ്ഞില്ലേ? അവസാനം കണ്ട സിനിമ ഏതാ? വെള്ളിമൂങ്ങ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എവിടുന്നാ കണ്ടത്? അബുദാബി. എവിടെ തിയേറ്റർ ഏതാ? തിയേറ്ററിന്റെ പേര് പറയാൻ ഞാൻ പറഞ്ഞില്ല. തിയേറ്റർ എന്ന് പറയാൻ പറഞ്ഞു, പേര് പറയാൻ പറഞ്ഞു, പക്ഷെ തിയേറ്റർ എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല അല്ലേ? അല്ലേ, കുഴപ്പമില്ല, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ നന്നായിട്ട് സംസാരിച്ചു. പക്ഷേങ്കിൽ ഇടക്ക് വെച്ച് തിയേറ്റർ എന്നൊരു ഒറ്റ വാക്കിൻ്റെ അകത്ത് പുള്ളി ഔട്ടായി പോയി. കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും ഔട്ടാവുന്നൊന്നും പ്രശ്നമാക്കേണ്ട. കാരണം നമ്മൾ മലയാളത്തിൽ മാത്രം കുറച്ച് സമയം സംസാരിക്കുക, നമ്മൾ നർമ്മസല്ലാപത്തിൽ ഏർപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ മലയാളത്തിൽ മാത്രം സംസാരിച്ച് അങ്ങനെ പോവുകയാണ്. നിങ്ങൾക്കും അങ്ങനെ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ കഴിയുമെങ്കിൽ
രണ്ട് മിനിറ്റ് നേരം നമുക്ക് അങ്ങനെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് അങ്ങനെ പോവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ താഴെ കണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, സ്റ്റാർട്ട് നൗ. എന്താണ് പേര്? എന്റെ പേര് ജോജി. ജോജി ഫ്രം? ഞാൻ ദുബായ്. ദുബായ്? നാട്ടിലോ? നാട്ടില് പത്തനംതിട്ട. ഓക്കെ, എവിടെയാ പഠിച്ചതൊക്കെ? ഏത് സ്കൂളിലാ? ഞാന് പള്ളിവക ഒരു വിദ്യാലയത്തിലാണ് പഠിച്ചത്. ആണോ? ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെ എന്താ വർക്ക് ചെയ്യുന്നേ? ഞാന് ഒരു സ്വകാര്യ സ്ഥാപനത്തില് വിദ്യുശക്തി അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിട്ട് പോകുന്നു. ആ ശരി. അപ്പൊ എന്തായിട്ട് വർക്ക് ചെയ്യാ അതിനകത്ത്? അതിനകത്ത് പണിക്കാരെയൊക്കെ നോക്കുന്ന പണിയാ. ആ ശരി. ഇവിടെ ഫാമിലി ഉണ്ടോ അതോ ബാച്ചിലർ ആണോ? ഞാന് കുടുംബമായിട്ട് ഇവിടെ. ആണോ? ഫാമിലി കുട്ടികളുണ്ടോ? ഉണ്ട്. എത്രാം ക്ലാസ്സിൽ പഠിക്കാ അവര്? നാലാം തരത്തിൽ. പിന്നെ ഏത് സ്കൂളിലാ? അതിന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? മലയാളി കരിച്ച് പറയണം, പെട്ടെന്ന് പറ. അതിന്റെ പേര് മലയാളത്തിൽ പറയണം. അതിന്റെ പേര് അവറോൺ വിദ്യാലയം. അവറോൺ എന്ന് പറഞ്ഞാൽ ഔട്ടാണ്. കാരണം അവർ ഓൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് പറയണം. അത് നമ്മുടെ ഷോയില് നേരത്തെ വിളിച്ച പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, വിദ്യാലയത്തിന്റെ പേര് മലയാളീകരിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ പോലും ഔട്ടാണ്. കാരണം നമ്മൾ ഇന്ത്യൻ സ്കൂൾ എന്നുള്ളതിന് ഭാരതീയ വിദ്യാലയം എന്ന് പറയണം എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളിനും പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മള്. അല്ലല്ല, പേര് മലയാളീകരിച്ച് പറയണം എന്ന് പറയാറുണ്ട്. നമ്മള് സിനിമയുടെ പേര് പോലും മലയാളീകരിച്ച് പറയിക്കാറുണ്ട്. കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഷോ കാണുമ്പോൾ മനസ്സിലാവും. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ഒക്കെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വിളിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, ബൈ, താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. പുള്ളിക്കാരൻ വിളിച്ച് സംസാരിച്ചൊക്കെ ഓക്കെ ആയിരുന്നു. അവർ ഓൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതായത് അങ്ങനെ പറയരുത്, അതിൻ്റെ മലയാളീകരിച്ച് തന്നെ പറയണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമല്ലേ? ശരിയല്ലേ? അതാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് അവരോടൊന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ ആളുകളും അപ്പം തന്നെ പറഞ്ഞാണോ ഔട്ടായെന്ന് അല്ലേ. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താണ് പേര്? സൂരജ്. സൂരജ് ഫ്രം അബുദാബി. അബുദാബി എവിടെയാ? അബുദാബി നഗരത്തിൽ തന്നെയാ. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാന് വർക്ക് ചെയ്യുന്നില്ല നഗരത്തിലെ ഒരു ഒരു പോയോ? ഹലോ, പോയോ? ആ പോയി. നഗരത്തിൽ എവിടെയാണെന്ന് പുള്ളിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ട് പറ്റിയാണ്. കുഴപ്പമില്ല, ഈ ജോലി എവിടെയാണ്, ജോലി എവിടെയാണ് എന്ന് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ പറ്റി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹലോ, നമസ്കാരം. ഹലോ, ആഹാ, ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മലയാളമായോ? ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? ഹുസ്ന. കേട്ടില്ല. ഹുസ്ന. ഹുസ്ന, ഓക്കെ. ഹുസ്ന എവിടെയാ പഠിക്കുന്നേ? ഞാൻ നാട്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? അത് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയി പോകും. ഏ, അത് പറഞ്ഞാൽ ആ ഗെയിമിന്ന് ഔട്ടായി പോകും. അത് പറയാൻ തന്നെ ഔട്ടാ. ഔട്ടെന്ന് പറഞ്ഞില്ലേ? അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഔട്ടാണ്. എനിക്ക് സംശയമുണ്ട്, അതിന് മുമ്പേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോന്ന് സംശയമുണ്ട്. ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, സാരമല്ല, അടുത്ത പ്രാവശ്യം വിളിക്കാം. ചിൽഡ്രൻസ് ഡേ വിശ്വാസ്, ചിൽഡ്രൻസ് ഡേ ആയിട്ട് കുട്ടികളെയൊക്കെ വിളിക്കുകയാണ്, നമുക്കൊരു ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ പറയാമായിരുന്നു. ഇന്ന് കുട്ടികളുടെ ദിവസമാണ്, അതുകൊണ്ട് മുതിർന്നവരൊക്കെ കുട്ടികളെ കൊണ്ടും കൂടി വിളിപ്പിക്കൂ. കാരണം നമുക്ക് ചിൽഡ്രൻസ് ഡേ അല്ലേ, നമ്മൾ ഇന്ന് അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം. ഹലോ, നമസ്കാരം. ഹലോ, യെസ്, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? സിബി. സിബി, സിബി മലയിലല്ലല്ലോ അല്ലേ? ഓക്കെ, പാറയിലാണ്. എന്തായാലും അവസരം കിട്ടുമോ വിചാരിച്ച് ചോദിക്കാമല്ലോ വിചാരിച്ച് ചോദിച്ചതാ. സിനിമക്കൊക്കെ പോവോ സിബി? ഇല്ല, സിനിമക്ക് ഒന്നും പോകത്തില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ടി വി ആണോ? അത്യാവശ്യം. അത്യാവശ്യം കാണുള്ളൂ. എപ്പോഴാ ഏറ്റവും കൂടുതൽ കാണുന്ന? എപ്പോഴാ ടി വി?
നടക്കുന്ന പരിപാടി അതാണ് കാണുന്നത്. ഇപ്പൊ ഈ വിളിക്കേണ്ട കാരണം എന്താ? ഇതേ ദിവസം കാണുന്നതുകൊണ്ട്. അങ്ങനെയാണ് വിളിച്ചത്? അപ്പൊ ആരെങ്കിലും പറഞ്ഞോ അവിടുന്ന് വിളിക്കാൻ വേണ്ടിട്ട്? ഭാര്യ എന്ത് പറഞ്ഞു? വിളിക്കാൻ പറഞ്ഞു. ആ ഭാര്യ വിളിച്ചില്ലേ അപ്പോ? അതെന്താ, ഭാര്യക്ക് മലയാളം അറിയില്ലേ? മലയാളം അറിയാം. അത് ശരി, ഓക്കെ. എന്തായാലും കുഴപ്പമില്ല. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ദുബായിൽ. എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? 8-9 വർഷമായി. 9 വർഷമായിട്ട് ഗൾഫിൽ. ഏത് ഒരേ കമ്പനി തന്നെയാണോ, കമ്പനി മാറിയോ? ഒരേ കമ്പനിയിലാണ്. കമ്പനി മാറുന്നതും നല്ലതല്ല, കമ്പനി മാറുന്നതും നല്ലതാണ്, മാറാത്തതും നല്ലതാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. കാരണം കമ്പനി എന്ന് പറഞ്ഞത് കൊണ്ടാണ് പുള്ളിക്കാരനെ നമ്മൾ ഔട്ടാക്കേണ്ട വന്നത്. നമുക്ക് ഒരു ബ്രേക്കിനുള്ള ഒരു സമയമുണ്ട്, പക്ഷെ അടുത്ത കോളർ റെഡി ആയതുകൊണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? എങ്ങനെ? ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? തുടങ്ങാം, തുടങ്ങാം. ആ ശരി, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? രാജു. ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു കഴിഞ്ഞ മാസം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ റാസൽ ഗെയിമിലാണ്, ഒരു സ്ഥാപനത്തിൽ. എന്തായിട്ട് വർക്ക് ചെയ്യാ? സ്ഥാപനത്തിൽ ഇവിടെ വിദേശികളെ കൊണ്ടുവരാ, സ്ഥലങ്ങള് കാണിക്ക, അവർക്ക് വേണ്ട സൗകര്യങ്ങള്, സന്ദർശനത്തിനുള്ള അനുമതി പത്രം തയ്യാറാക്കുക. അപ്പോ അനുമതി പത്രം തയ്യാറാക്കുന്നതിന് എങ്ങനെയാ നിങ്ങൾ എപ്പോഴാ പോകുന്നത്? അതിന് അവര് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അയച്ചു തന്നിട്ട് നിങ്ങൾ പോയി ചെയ്യാണോ, അതോ അവര് വന്നതിന് ശേഷം പോകണോ? അതല്ലല്ല, അവര് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ശരിയാക്കി കൊടുക്കും. എങ്ങനെ അവര് നിങ്ങൾക്ക് എങ്ങനെ അയക്കും? ബൈ മെയിൽ അയക്കുവോ? അതെ അതെ, അങ്ങനെ അങ്ങനെയുള്ള മാർഗങ്ങളുണ്ടല്ലോ. ആ, ബൈ മെയിൽ അയച്ചിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊടുക്കും അല്ലേ? അതെ അതെ, കാര്യാലയത്തിൽ കൊടുത്ത് അതിന്റെ വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് സുരക്ഷിതമായിട്ട് അവരെ കൊണ്ടുവരാ, കൊണ്ടാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഈ പേപ്പേഴ്സ് വർക്ക് മാത്രം ചെയ്താൽ മതിയോ? എല്ലാം ചെയ്യണം. ചിലപ്പോ അവരെ കൊണ്ടുപോകേണ്ടി വരും, ചിലപ്പോ അവരെ വേറെ സ്ഥലങ്ങൾ കാണിക്കേണ്ടി വരും, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു കളി. ഓക്കെ, അങ്ങനെ ആവുമ്പോ ഈ UAE ലെ ഏറ്റവും കൂടുതൽ നല്ല സെറ്റപ്പ് ആയിട്ട് കാണാൻ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാ? അത് കൊറേ ഉണ്ടല്ലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അത് നമുക്കറിയാം, പക്ഷെ എന്നാലും അങ്ങനല്ല, നിങ്ങളാവുമ്പോ കുറച്ച് കൂടുതൽ അറിയായിരിക്കും, നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് ചോദിച്ചേ. അത് ലോകത്തിലെ ഉയരം കൂടിയ വലിയ കൊട്ടാരം, ആ ബുർജ് ഖലീഫ, കടലിന്റെ ഉള്ളിലെ പണിതത്തുള്ള ഭക്ഷണശാല, ആ ഓക്കെ, പാം ജുമേറ, പിന്നെ അതെ, പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്, ദുബായിലും ജുമേറയിലും അങ്ങനെ കുറെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ ജുമേറയിലും അവിടെയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കും. ബീച്ചിലൊക്കെ പോവോ? അവിടെയും പോവും. ബീച്ചിലൊക്കെ പോവും. നിങ്ങൾ നാട്ടിലെവിടെയാ? നാട്ടില് നമ്മുടെ ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ ഏറ്റവും ഒരു 4 പ്രത്യേകത പറയാൻ പറ്റുമോ? വലിയ ഇതേപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാവുന്ന 4 പ്രത്യേകതകള്. അത് ഇരിങ്ങാലക്കുട തന്നെയാണെങ്കിൽ എന്റെ വീടിന്റെ അടുത്താണെങ്കിൽ നല്ലൊരു ക്ഷേത്രമുണ്ട്, കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറയും. ഓക്കെ, പിന്നെ? പിന്നെ കൊറേ നല്ല കലാകാരന്മാരുണ്ട്, ഉണ്ണായ വാര്യര്, അവരെയൊക്കെ അവരെയൊക്കെ ടൂറിസ്റ്റ് വന്നിട്ട് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് വല്ല കാര്യം? അങ്ങനെയുള്ള കൊറേ സ്ഥലങ്ങളുണ്ടെന്ന് പറയാം, സന്ദർശകർക്ക് കാണാനായിട്ട് വേറെ ഉണ്ട്, പിന്നെ കലാകാരന്മാരും ഉണ്ടെന്ന് പറഞ്ഞതാ. ഓ അങ്ങനെ, ഓക്കെ. ഇപ്പൊ ആരാ അവിടെ TV കാണുന്നേ? ഇപ്പൊ ആരും കാണുന്നില്ല, ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങി. വീട്ടിലാരുള്ളേ? വീട്ടിലിപ്പോ ആരുമില്ല, രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആ അവരോട് പോയി? അവര് ഭക്ഷണമൊക്കെ തയ്യാറെടുക്കുന്ന തിരക്കിലാണ്. എന്താണ് ഫുഡ്? ഇന്ന് സ്പെഷ്യൽ എന്താ? ഇന്ന് എന്തോ ചോറും പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കോഴിയെ തല്ലി കൊല്ലാന്നോ, ആ പിന്നെ മീൻ വെക്കാന്നോ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി പതുക്കൊന്ന് സഹായിച്ചു കൊടുത്ത്. ആ അപ്പോ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. സംസാരിച്ചിടത്തോളം താങ്ക് യു. ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഗെയിം കഴിയുന്നവരെ ഒന്ന് കാത്തിരുന്ന് നോക്കാം. ഓക്കെ, ബൈ. പുള്ളിക്കാരൻ കറക്റ്റായിട്ട് 2:46 സംസാരിച്ചു. കൃത്യമായിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നതിൻ്റെ കൂടി ചേർത്തിട്ടാണ് അത്രയും സംസാരിക്കേണ്ടി വന്നത്. പിന്നെ കൂടുതലും പുള്ളിക്കാരൻ തന്നെ അങ്ങ് സംസാരിക്കായിരുന്നു, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള പ്രസക്ത ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പുള്ളി തന്നെ സംസാരിച്ച് അങ്ങനെ പോവായിരുന്നു. ഹലോ, നമസ്കാരം. ആ ടിവിയുടെ വോളിയം കുറച്ച് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ് TV വോളിയം താഴ്ത്തി വെച്ചിട്ട് വിളിക്കണമെന്ന്. നിങ്ങൾ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടുന്ന് മാറി നിൽക്കണം എപ്പോഴും. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? എന്റെ പേര് മുഹമ്മദ് റഹ്മാൻ. മുഹമ്മദ് റഹ്മാൻ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ നമ്മുടെ നഗരത്തിൽ തന്നെയാണ്, അബുദാബി. എവിടെയാണ്?
അബുദാബി നൈറോബി തന്നെ. ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്? ഞാന് നമ്മളെ കപ്പലുകളൊക്കെ അല്ലേ. ആ കപ്പലുകളൊക്കെ വരുന്നേ കപ്പൽ വരുന്ന കടല്. ആ സ്ഥലത്ത് നമ്മള് പിന്നെ വണ്ടി ഓടിക്കലാ. കപ്പലിന്റെ അകത്ത് വണ്ടി ഓടിക്കാണോ? കപ്പലിന്റെ അകത്തല്ല. പിന്നെ നമ്മള് പുറത്ത് അവർക്കുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാം. ആ അങ്ങനത്തെ പരിപാടിയിലേക്ക്. ആ ശരി. ഡ്രൈവർ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ? അതെ അതെ വണ്ടി ഓടിക്കുന്നതാണോ? ആ ശരി. എത്ര വർഷമായിട്ട് ഇപ്പം ഡ്രൈവർ ആയിട്ട്? ഞാന് ഇപ്പോ പിന്നെ 4 കൊല്ലമായി ഇവിടെ. 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ഗൾഫില് ആദ്യം വന്നത് ഇവിടെ തന്നെ. ഗൾഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഹലോ. സാരമില്ല സാരമില്ല, ടെൻഷൻ അടിക്കണ്ട. ഗൾഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും ഗൾഫ് എന്ന് പറയിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഔട്ടാകുന്നത്. സാരമില്ല, നമുക്ക് ഇനിയിപ്പോ അടുത്തൊരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ബൈ. നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്കിന്റെ സമയമായി. ബോൺവേസ് ട്രാവൽ വേഗന്റെ എന്റെ മലയാളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോൺവേസ് ചിന്ന ബ്രേക്ക്.